ഹൈ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൽ ഡി സി എക്സാമിന് ചോദിച്ച ആദ്യ ഇരുപത് ജി കെ ചോദ്യങ്ങൾ എൽ ഡി സി പ്രിലിമിനറി എക്സാമിനെ ചോദിച്ച ചോദ്യങ്ങളാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സി ഡേറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും മുൻകാല ചോദ്യങ്ങൾ ഇതുവരെ ഉള്ളത് തീർച്ചയായും കവർ ചെയ്ത് പഠിക്കുക അതുവഴി ഒരു നല്ല റാങ്കിൽ എത്തുവാൻ സഹായിക്കും എല്ലാവർക്കും ഒരു ജോലി ലഭിക്കട്ടെ നമുക്ക് ഈ ചോദ്യം ഉത്തരം വേഗത്തിൽ ഒന്ന് നോക്കാം ആദ്യചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനാറാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനാറാം പുരുഷ ഏഷ്യാ കപ്പാണ് ഇന്ത്യയുടെ എട്ടാമത്തെ ഏഷ്യ കപ്പും കൂടെയാണ് നടത്തപ്പെട്ട രാജ്യങ്ങൾ പാകിസ്ഥാനിലും ശ്രീലങ്കയിലും വച്ചായിരുന്നു റണ്ണേഴ്സ് അപ്പായത് ശ്രീലങ്ക അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം ആർക്കായിരുന്നു ശ്രീലങ്ക പർക്കം സിങ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽക്ക സിംഗ് അന്തരിച്ച വർഷം ആൻസർ ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തൊന്ന് അപ്പോൾ പറക്കം സിംഗ് പി എസ് സി ഇതുവരെ ചോദ്യം ഇങ്ങനെയായിരുന്നു പറക്കം സിംഗ് എന്നറിയപ്പെടുന്ന ആരായിരുന്നു ആരാണ് മിൽക്ക സിംഗ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയാണ് കാലഘട്ടം ഇദ്ദേഹത്തിൻ്റെ ഈവൻറ്റ് സ്പ്രിൻ്റർ ആയിരുന്നു അതുമൊന്ന് ഓർത്തിരിക്കുക അടുത്തത് വർണ്ണാന്ത കണ്ടുപിടിച്ചത് ആര് അപ്പോൾ വർണ്ണാന്ത ഡാൾട്ടനിസം കളർ ബ്ലൈൻഡ്നെസ് അപ്പോൾ അതെല്ലാം ഓർക്കുമ്പോൾ തന്നെ ഒരു ഡാൾട്ടൺ എന്നൊരു വേഡ് നമ്മൾ മൈൻഡിൽ ഓർമ്മ വരുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ഏത് ആൻസർ കിട്ടും ജോൺ ഡാൾട്ടൺ ആൻസർ വരും ഓപ്ഷൻ എ ജോൺ ഡാൾട്ടൺ അപ്പോൾ അത് ഇങ്ങനെ ഓർത്തിരിക്കുക കളർ ബ്ലൈൻഡ്നെസ് അതിൻ്റെ യൂണിറ്റ് അതല്ലെങ്കിൽ ഡാൾട്ടനിസം അത് അവിടെ ഒന്ന് ഓർത്തിരിക്കുക ഇദ്ദേഹം അറ്റോമിക് തിയറിയും ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണ് അപ്പോൾ വർണ്ണാന്ത കണ്ടുപിടിച്ച താരാണ് ജോൺ ഡാൾട്ടൺ പ്രഗാൻ റോവർ വിക്ഷേപിച്ചത് എന്ന് ചന്ദ്രയാൻ ടുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് എന്നായിരുന്നു ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ആ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ അതിൽ ഓർബിറ്റർ വിക്രം ലാൻഡർ പ്രഗ്ഗാൻ റോവർ ഈ മൂന്ന് ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ പ്രഗാൻ റോവറാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇനി വിക്രം ലാൻഡറും അതു എന്നായിരുന്നു ചോദിച്ചാൽ സെയിം തന്നെയാണ് കാരണം ഇത് മൂന്നും ആ ചന്ദ്രൻ ടു ദൗത്യത്തിൽ ഉണ്ടായിരുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അപ്പോൾ നമ്മുടെ വോട്ടേഴ്സ് ദിനം എന്നറിയപ്പെടുന്നത് ഏത് ജനുവരി ഇരുപത്തഞ്ച് അതും ഒന്ന് ഓർത്തിരിക്കുക അതുവഴി തന്നെ നമുക്ക് ആൻസറിൽ എത്തിച്ചേരാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തഞ്ച് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രി ആര് ഇപ്പോഴത്തെ ആരാണ് ആൻസർ ഓപ്ഷൻ സി നിർമ്മല സീതാരാമൻ ഇപ്പോൾ കറണ്ട് മന്ത്രിമാർ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഒരു ഒരുമാർക്ക് ഷുവറായിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ ഈ അമിത്ഷാ നിലവിൽ എന്തൊക്കെയാണുള്ളത് മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ് ഉണ്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ ഉണ്ട് അപ്പോൾ അത് തമ്മിൽ മാറിപ്പോകരുത് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷനും നമ്മുടെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യം ആ വകുപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് അത് നിർമ്മല സീതാരാമൻ അടുത്ത ചോദ്യം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത് ആൻസർ ഓപ്ഷൻ സി സംവാദ് കൗമുദി ഇംഗ്ലീഷ് ഭാഷ ബംഗാളി ഭാഷയിൽ ഏതാ ഏതായിരുന്നു സംവാദ് കൗമുദി ഇനി അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പത്രമാണ് മിറാദ് ഉൽ അക്ബർ അത് പേർഷ്യൻ ലാംഗ്വേജും എന്ന് ഓർത്തിരിക്കുക സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരായിരുന്നു ഓപ്ഷൻ എ ശ്യാം ശരൺ നേഗി അതും പി എസ് സിയുടെ മുൻകാല സ്ഥിരം ചോദ്യം അടുത്ത ചോദ്യം ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത് ആൻസർ ഓപ്ഷൻ ബി മിസോസ്ഫിയർ അപ്പോൾ അന്തരീക്ഷ പാളി പ്രധാനമായിട്ട് നാല് ഘടങ്ങളാണുള്ളത് ഏറ്റവും താഴെ നമ്മൾ അധിവസിക്കുന്ന ട്രോപ്പോസ്ഫിയർ തൊട്ടുമുകളിൽ സ്റ്റാറ്റോസ്ഫിയർ തൊട്ടു മുകളിൽ മിസ്സോസ്ഫിയർ അൻ്റെ ഏറ്റവും മുകളിൽ തെർമോസിസ്ഫിയർ ഇതിൽ ഏറ്റവും തണുപ്പ് കൂടിയ ലെയർ എന്ന് ചോദിച്ചാൽ മിസോസ്ഫിയറാണ് അപ്പോൾ ഉൽക്കാവർഷ പ്രദേശം അതായത് തണുപ്പ് കൂടിയ ഉൽക്കകൾ വർഷിക്കുന്നത് അതെവിടെയാണ് മീസോസ്ഫിയർ അതുമെന്ന് ഓർത്തിരിക്കുക ഇന്ത്യൻ അസ്വസ്ഥത പിതാവ് എന്ന് ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ് ആൻസർ ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക് അസ്വസ്ഥത പിതാവ് ആരാണ് ബാലഗംഗാധര തിലക് ഇതാരാണ് വിശേഷിപ്പിച്ചത് വാലൻ്റൈൻ ഷിറോൾ കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം ഏത് കർണാടക കാഫോർ കൈഗ എന്ന് ഓർത്തിരിക്കുക കൽപ്പാക്കം തമിഴ്നാടാണ് നറോറ ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു കക്രപ്പാറ എവിടെയാണ് ഗുജറാത്ത് അപ്പോൾ അതെല്ലാം ടോണിൽ തന്നെ അങ്ങ് പഠിക്കുക കൽപ്പാക്കം തമിഴ്നാട് കക്രപ്പാറ ഗുജറാത്ത് നറോറ ഉത്തർപ്രദേശ് കൈക കർണാടക ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ആൻസർ ഓപ്ഷൻ സി ഉപദ്വീപീയ പീഠഭൂമി ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന പീഠഭൂമി അറിയപ്പെടുന്നു ഓപ്ഷൻ എ ഡക്കാൻ പ്ലറ്റി പീഠഭൂമി ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്നു ഏത് ഡക്കാൻ പീഠഭൂമി അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ ബി കാവേരി അപ്പോൾ കാവേരിയുടെ പോഷക നദിയാണ് ഏത് അമരാവതി സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഇതെല്ലാം രണ്ടായിരത്തി പതിനേഴിലെ എൽ ഡി സി ചോദ്യങ്ങളായിരുന്നു ഏതാണ് സുവർണ ചതുഷ്കോണം ആൻസർ വരിക ഓപ്ഷൻ ഡി ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഹോസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ് നിരയാകുന്നു ഏത് ഓപ്ഷൻ ബി കാരക്കോറം കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏതാണ് മുംബൈ അപ്പോൾ കോട്ടൺ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം മുംബൈ അപ്പോൾ അതുവഴി കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല അറിയപ്പെടുന്നു ഏത് ഓപ്ഷൻ സി വിശേഷരയ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏത് ആൻസർ വരും ഓപ്ഷൻ ബി മുംബൈ ഹൈ അപ്പോൾ ഇവിടെ തെറ്റിപ്പോകരുത് ദിഗ് ബോയ് ഏറ്റവും പഴക്കം ചെന്ന പെട്രോളിംഗ് ഹനിയാണ് ഏത് എണ്ണപ്പാടം അത് ഏതാണ് ദിഗ് ബോയ് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിംഗ് ഹനി ചോദിച്ചാൽ അത് മുംബൈ ഹൈ തന്നെയാണ് ഏറ്റവും വലിയ ഹൈ എന്ന് ഓർത്തിരിക്കുക ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ചോദിച്ചാൽ അത് ഏതാണ് റാണിഗഞ്ച് ഓൾഡ് ചോദിച്ചാൽ ദിഗ് ബോയ് ഉപദ്വീപിയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാകുന്നു ഏത് ഗോദാവരി ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി മൊത്തം ആറ് ഉപദ്വീപീയ നദികളാണ് അതിൽ നാലെണ്ണം കിഴക്കോട്ടും രണ്ടെണ്ണം പടിഞ്ഞാറോട്ടും ഒഴുകുന്നു അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇനിയും ഒരുപാടുണ്ട് വീണ്ടും മറ്റൊരു വീട്ടിൽ കാണാം താങ്ക്